സമൃദ്ധമായി മഴ പെയ്യുന്ന പ്രദേശങ്ങളിലൊന്നാണ് കേരളം. ശരാശരി 3000 മില്ലിമീറ്റർ മഴയാണ് വർഷാവർഷം കേരളത്തിൽ പെയ്തിറങ്ങുന്നത്. എന്നാൽ മണിക്കൂറുകൾ കൊണ്ട് ഈ വെള്ളത്തിൽ ഭൂരിഭാഗവും കുത്തിയൊലിച്ച് കടലിലെത്തുന്നു. മഴക്കാലം കഴിഞ്ഞാൽ ഏറെ വൈകാതെ കേരളം വറ്റിവരളുന്ന കാഴ്ചയും ഇന്ന് സാധാരണമായിരിക്കുന്നു. കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് പെയ്യുന്ന വെള്ളം വളരെ പെട്ടെന്ന് ഒഴുകി തോടുകളിലൂടെയും പുഴകളിലൂടെയും കടലിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇത് നമ്മൾക്ക് മണ്ണിൽ തന്നെ സംഭരിക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ മണ്ണിലെ ജലാംശത്തിന്റെ അളവ് കൂടുകയും നമ്മൾക്ക് വരൾച്ചയിൽ നിന്നും രക്ഷപ്രാപിക്കാനും കഴിയും. ഒന്ന് മനസ്സുവെച്ചാൽ ഒഴുകിപ്പോകുന്ന ഈ മഴവെള്ളത്തെ മെരുക്കിയെടുത്ത് നേരിട്ട് ശുദ്ധമായ കുടിവെള്ളത്തിനും കൃഷിക്ക് ആവശ്യമായ ജലസേചനത്തിനും മാത്രമല്ല ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനും ഉപയോഗപ്പെടുത്താനാവും. മഴവെള്ളം സംഭരിക്കാൻ ഏറ്റവും അനുയോജ്യം കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ തന്നെയാണ്. നമ്മളുടെ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും മേൽക്കൂരയിൽ ഒരു വർഷം 3000 മില്ലിമീറ്റർ മഴ പെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇത് സംഭരിച്ച് ഒരു ഫലപ്രദമായ സംഭരണിയിൽ സൂക്ഷിക്കുകയോ കൂടുതൽ വെള്ളമുള്ളത് മണ്ണിനടിയിലേക്ക് താഴ്ത്തി നമ്മുടെ ഭൂഗർഭ ജല വിധാനത്തിൽ മുതൽക്കൂട്ടാക്കുകയും ചെയ്യാം. ഇത് ഏറ്റവും ഫലപ്രദമായി സംഭരിക്കാൻ കഴിഞ്ഞ വേനൽക്കാലത്ത് നമ്മൾക്കുണ്ടാകുന്ന കുടിവെള്ളക്ഷാമത്തിന് നല്ലൊരു പരിഹാരമാക്കാൻ കഴിയും. മേൽക്കൂരകൾ ചരിഞ്ഞതോ നിരപ്പുള്ളതോ ആയാലും അവയിൽ പതിക്കുന്ന മഴവെള്ളം മുതൽക്കൂട്ടാനായി നിരവധി മാർഗങ്ങളുണ്ട്. ചരിഞ്ഞ മേൽക്കൂരകളാണെങ്കിൽ വെള്ളം സംഭരിക്കുന്നതിനുള്ള പാത്തികൾ ഉപയോഗിച്ച് വെള്ളം സംഭരിച്ച് പൈപ്പുകളിലൂടെ വീണ്ടും അരിച്ച് ശുദ്ധമാക്കി നമുക്ക് സംഭരണികളിൽ സംഭരിക്കും. കോൺക്രീറ്റ് മേൽക്കൂരകളാണെങ്കിൽ അതിന് വെള്ളം പുറത്തേക്ക് വരാനുള്ള പൈപ്പുകളിൽ നിന്നും PVC പൈപ്പുകൾ ഉപയോഗിച്ച് മഴവെള്ളം സംഭരിച്ച് അരിച്ച് ശുദ്ധമാക്കി ഫലപ്രദമായ ഒരു സംഭരണിയിൽ സംഭരിക്കാവുന്നതാണ്. ഇക്കാലത്ത് കൂടുതലും കോൺക്രീറ്റ് കെട്ടിടങ്ങളും നിരപ്പുള്ള മേൽക്കൂരകളുമാണ്. ഇത്തരം കെട്ടിടങ്ങളിൽ നിന്നും മഴവെള്ളം ശേഖരിക്കാനായി ടെറസിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുന്ന പലയിടങ്ങളിലുള്ള പൈപ്പുകൾ കൂട്ടിയിണക്കുകയും അവയെ ഒരു പൊതു നിർഗമന പൈപ്പ് വഴി ശേഖരണ സംവിധാനവുമായി യോജിപ്പിക്കുകയും വേണം. ഇങ്ങനെ ടെറസിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളം അനുയോജ്യമായ അരിപ്പയിലൂടെ കടത്തിവിട്ടാണ് ശുദ്ധമാക്കുന്നത്. അരിപ്പയിലേക്ക് എത്തുന്ന ജലം മലിനമല്ല എന്നുറപ്പാക്കാൻ ഫസ്റ്റ് ഫ്ലഷ് സംവിധാനം ഒരുക്കാറുണ്ട്. അരിപ്പയിലേക്ക് കടത്തിവിടുന്നതിന് മുമ്പ് ആദ്യം വീഴുന്ന വെള്ളത്തെ തുറന്നു കളയാനുള്ള ഒരു സംവിധാനമാണ്. അതിന് ഫസ്റ്റ് ഫ്ലഷ് സംവിധാനം എന്നാണ് പറയുന്നത്. നേരെ താഴേക്ക് കൊടുക്കുന്ന പൈപ്പിൽ ഒരു വാൽവ് കൊടുത്തിരിക്കുക മാത്രമാണിത്. ആദ്യം വരുന്ന മഴവെള്ളത്തിൽ ധാരാളം അഴുക്കുകളുണ്ടാകും. മേൽക്കൂരയുള്ള പൊടിപടലങ്ങളും ചപ്പുചവറുകളും ഒക്കെ അഴുക്കുകൾ ഈ വെള്ളത്തിലുണ്ടാകുന്നതുകൊണ്ട് അത് അരിപ്പയിലേക്ക് പോകാതെ മണ്ണിലേക്ക് തുറന്നു കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഫ്ലഷ് ഉപയോഗിക്കുന്നത്. ശേഖരിക്കുന്ന വെള്ളം ശുദ്ധമാക്കാൻ മണലരിപ്പ എന്ന് വിളിക്കാവുന്ന സാൻഡ് ഫിൽറ്റർ ആണ് സാധാരണ സജ്ജീകരിക്കാറുള്ളത്. ഈ ഫെറോസിമെന്റ് സംഭരണി അതിൻ്റെ മുകളിൽ ഒരു ഫിൽറ്റർ അരിപ്പ സജ്ജീകരിച്ചിട്ടുണ്ട്. അരിപ്പ പല തട്ടിലായിട്ട് ചരല്, കരി, മണൽ, വീണ്ടും ചരൽ, ഇങ്ങനെ തട്ട് തട്ടായിട്ട് തിരിച്ചിട്ടുള്ള ഒരു സാൻഡ് ഫിൽറ്ററാണ്. എന്നാൽ ദീർഘകാലം സാൻഡ് ഫിൽറ്റർ ഉപയോഗിക്കുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ മറികടക്കാനായി കേരള കാർഷിക സർവകലാശാല രൂപകൽപ്പന ചെയ്ത മൈക്രോ മെഷ് ഫിൽറ്ററും ഇന്ന് ലഭ്യമാണ്. വർഷാവർഷം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് ശുദ്ധീകരിച്ച് വൃത്തിയാക്കി വീണ്ടും ഈ തട്ടായി മണൽ എല്ലാം നിറയ്ക്കുന്നത് ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പുതിയതായിട്ടുള്ള ഒരു മൈക്രോ മെഷ് ഫിൽറ്റർ തവനൂരിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 3 മൈക്രോൺ വലിപ്പമുള്ള മെഷാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. 3 മൈക്രോൺ വലിപ്പം എന്ന് പറയുമ്പോൾ ജൈവാംശങ്ങൾ മാത്രമല്ല ഏതാണ്ട് 75% ബാക്ടീരിയകളെ ഉൾപ്പെടെ അരിച്ച് മാറ്റാൻ കഴിവുള്ള ഒരു ഫിൽറ്ററാണ്. ഇത് വളരെ ലഘുവായ ഘടനയാണ്.
മേൽക്കൂരയിൽ നിന്ന് വരുന്ന മഴവെള്ളം ഈ ഫിൽറ്ററിലൂടെ കടന്ന് ശുദ്ധീകരിച്ച് മേലിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് അഴുക്ക് വെള്ളം തുറന്നു കളയാനുള്ള വാൽവുകളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ചിലവ് കുറഞ്ഞതും വളരെ എളുപ്പം സ്ഥാപിക്കാവുന്നതുമായ മൈക്രോ മെഷ് ഫിൽറ്ററുകൾ നമുക്ക് ഈ മണൽ അരിപ്പകൾക്ക് ബദലായി ഉപയോഗിക്കാവുന്നതാണ്. ശുദ്ധീകരിച്ച മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിൽ നിർമ്മിക്കുന്ന ഫെറോസിമെന്റ് ടാങ്കുകളിലോ ഫൈബർ ടാങ്കുകളിലോ നേരിട്ട് സംഭരിക്കാവുന്നതാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള മാതൃകയാണ് ഫെറോസിമെന്റ് നിർമ്മാണ രീതി. മണലും സിമെന്റും കമ്പി വലയും ഉപയോഗിച്ചാണ് ഇതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. മണ്ണിന് പൂർണ്ണമായും മണ്ണിനടിയിലോ അല്ലെങ്കിൽ മണ്ണിന് മുകൾ ഭാഗത്തായിട്ടോ ഈ ടാങ്ക് നിർമ്മിക്കാവുന്നതാണ്. ടാങ്കുകളിലെ വെള്ളം കേടുകൂടാതിരിക്കാൻ ചില മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. അരിച്ചെടുക്കുന്ന വെള്ളം സൂര്യപ്രകാശവും കടക്കാതെ അടച്ചു സൂക്ഷിക്കുകയാണെങ്കിൽ മാസങ്ങളോളം ഒരു കേടുകൂടാതെ ഇരിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യം സൂര്യപ്രകാശം കടക്കാതെ സംഭരിക്കണമെന്നുള്ളത് തന്നെയാണ്. സൂര്യപ്രകാശം കടന്നു കഴിഞ്ഞാൽ അതിനകത്ത് പായലുകൾ വളരുകയും വെള്ളം വീണ്ടും അഴുക്കാകുകയും ചെയ്യും. ജലക്ഷാമകാലത്ത് ഒരു കുടുംബത്തിന് വലിയ ആശ്വാസമാണ് ഇത് പകരുന്നത്. 5 അംഗങ്ങളുള്ള ഒരു വീട്ടിൽ 10,000 ലിറ്റർ വെള്ളം സംഭരിക്കാൻ കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ഏതാണ്ട് ഒരു മാസത്തേക്കുള്ള വെള്ളം നമുക്ക് ഭക്ഷണ ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമുള്ള വെള്ളം സംഭരിക്കാൻ കഴിയും. ഒരു ടെറസിൽ നിന്നും എത്ര മഴവെള്ളം ശേഖരിക്കാം എന്നതിനും കൃത്യമായ കണക്കുണ്ട്. കോൺക്രീറ്റ് മേൽക്കൂരയാണെങ്കിൽ പെയ്യുന്ന വെള്ളത്തിൻ്റെ 80% നമുക്ക് സംഭരിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൾ. അപ്പോൾ 100 മീറ്റർ സ്ക്വയർ ഏരിയയുള്ള മേൽക്കൂരയിൽ നിന്നും നമുക്ക് 260,000 ലിറ്റർ വെള്ളം ഒരു വർഷം സംഭരിക്കാൻ കഴിയും. ടാങ്കിന്റെ ശേഷിയിൽ കൂടുതലുള്ള വെള്ളം ഏറ്റവും പ്രയോജനപ്രദമായി തിരിച്ചുവിടാവുന്നതാണ്. അധികം വരുന്ന വെള്ളം ഒരു പൈപ്പിലൂടെ ഭൂമിയുടെ അടിയിലേക്ക് കടത്തിവിടാനുള്ള സംവിധാനങ്ങൾ ചെയ്യാം. അതിന് പല രീതിയിൽ നമുക്ക് ചെയ്യാം. അടുത്ത് തന്നെ കിണറുകളുള്ളവർക്ക് കിണറിലേക്ക് നേരിട്ട് ഈ വെള്ളം കടത്തിവിടാം. അരിച്ച് ശുദ്ധമാക്കിയ വെള്ളമാണത്. അല്ലെങ്കിൽ പെർക്കലേഷൻ പിറ്റ്, ഭൂമിയുടെ അടിയിലേക്ക് വെള്ളത്തെ ഇറക്കി വിടാനുള്ള കുഴികൾ, അതിലേക്ക് വെള്ളം കടത്തിവിട്ട് കഴിഞ്ഞാൽ കൂടുതൽ വരുന്ന വെള്ളം ഭൂമിയുടെ അടിയിലേക്ക് താഴ്ന്നിറങ്ങും. കിണറുകൾക്ക് സമീപം പ്രത്യേക കുഴികളെടുത്ത് അവയിലേക്കും വെള്ളം ഒഴുക്കിവിടാം. മേൽക്കൂരയിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്ന മഴവെള്ളത്തെ ഒരു കുഴിയിൽ കൊണ്ടുവന്ന് ചാടിച്ചിരിക്കുകയാണ്. ഇതിന് റീചാർജ് പിറ്റ് എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഫിൽറ്റർ ചെയ്ത വെള്ളം നമ്മൾ ടാങ്കുകളിൽ സൂക്ഷിക്കുകയോ കിണറുകളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് റീചാർജ് പിറ്റ് ഏകദേശം 1.5 മീറ്റർ താഴ്ചയും ഏതാണ്ട് 1.5 മീറ്ററോളം വ്യാസത്തിലുമുള്ള ഒരു കുഴിയാണ്. അതിനകത്ത് കോൺക്രീറ്റ് റിങ് ഇറക്കി വച്ചിരിക്കുകയാണ്. മേൽക്കൂരയിൽ നിന്നും വരുന്ന പൈപ്പ് നേരെ ഈ റീചാർജ് പിറ്റിലേക്ക് കൊടുക്കും. വരുന്ന മഴവെള്ളം ഈ റീചാർജ് പിറ്റിൽ കെട്ടി നിൽക്കുകയും സാവധാനം മണ്ണിലേക്ക് അരിച്ചിറങ്ങി ഭൂഗർഭ ജലവിധാനത്തിലേക്ക് കൂടുകയും ചെയ്യുന്നു. ഇത് കിണറിൻ്റെ അടുത്ത് തന്നെ ചെയ്തിരിക്കുന്നതുകൊണ്ട് കിണറിനേക്കും ഇതിൻ്റെ ഒരു ഗുണം കിട്ടും. പക്ഷെ അതിലേറെ ഭൂഗർഭ ജലവിധാനത്തെ ഉയർത്തുന്നതിന് വേണ്ടി, അതായത് ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള വളരെ നല്ലൊരു മാതൃകയാണിത്. 2 നിലകളുള്ള ഒരു വീടിന്റെ പല ഭാഗത്ത് വീഴുന്ന മഴവെള്ളം ഒരു തുള്ളി പോലും നഷ്ടപ്പെടാതെ ശേഖരിച്ച് ശുദ്ധീകരിച്ച് പല തട്ടുകളിലായി സംഭരിച്ച് ഉപയോഗപ്പെടുത്തുന്ന തൃശ്ശൂരിൽ നിന്നുള്ള ഒരു മാതൃക നമുക്ക് പരിചയപ്പെടാം. ഈ വീടിൽ വീഴുന്ന മുഴുവൻ മഴവെള്ളവും നമ്മൾ പിന്നെ കൊയ്ത്ത് നടത്തി സംഭരിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്, വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. ഇത് 3 തലത്തിൽ ഈ ഇവിടുന്ന് വെള്ളം നമ്മൾ സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. 1-ാമത് നമ്മുടെ സ്റ്റെയർകേസ് റൂമിൻ്റെ മുകളിൽ വീഴുന്ന വെള്ളം ഈ ഗട്ടർ വഴി ഈ ഫിൽറ്ററിൽ നിറഞ്ഞ് ആദ്യം ഈ ടാങ്കിൽ നിറയും. ഈ ടാങ്കിൽ നിറയുന്ന വെള്ളം നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത്. അതായത് അങ്ങനെ പോകുന്നതുകൊണ്ട് വെള്ളം പമ്പ് ചെയ്യാതെ തന്നെ നമ്മൾക്ക് വെള്ളം അടുക്കളയിലേക്ക് കിട്ടും. മഴയുള്ള സമയത്തൊക്കെ പൂർണ്ണമായും ഇതിൽ തന്നെ ഈ ടാങ്കിനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് അടുക്കളയിൽ വെള്ളം കിട്ടും. ഈ ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവർഫ്ലോ നമ്മുടെ മറ്റ് ടെറസിൽ വീഴുന്ന വെള്ളത്തിനൊപ്പം ഈ ഫിൽറ്ററിൽ വന്നിട്ട്, ഇതുപോലെ മറ്റൊരു ഫിൽറ്റർ അടുത്ത സൈഡിലുണ്ട്, ഈ ഫിൽറ്ററിൽ നിറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിനടിയിൽ ഉള്ള സിറ്റ് ഔട്ടിൽ മഴവെള്ള സംഭരണിയുണ്ട്.
ഞങ്ങളിതിനെ മഴപ്പത്തായം എന്നാണ് വിളിക്കുന്നത്. ബേസ്മെന്റ് സ്റ്റേയിൽ തന്നെ ഈ സിറ്റ് ഔട്ടിനടിയിൽ നമ്മൾ 30,000 ലിറ്ററിൻ്റെ കോൺക്രീറ്റ് ടാങ്ക് നിർമ്മിച്ച് ഈ മഴവെള്ള സംഭരണത്തിലുള്ള സംവിധാനം ഒരുക്കുകയാണ് ചെയ്തത്. ഈ 30,000 ലിറ്ററും നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അധികം വരുന്ന വെള്ളം കിണറിലേക്ക് നിറയും. സംഭരിക്കുന്ന വെള്ളത്തിൻ്റെ ഗുണനിലവാരവും ഇവർ ഉറപ്പുവരുത്തിയിരിക്കുന്നു. വെള്ളത്തിൻ്റെ പോർട്ടബിലിറ്റി ടെസ്റ്റ് നമ്മുടെ കാർഷിക സർവകലാശാലയിൽ മൈക്രോബയോളജി ലാബിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ടിട്ടുള്ളത് ഇതിന് ഏറ്റവും ശുദ്ധമായതാണ്. നമ്മളെ സാധാരണയായി കിണറുകളിൽ കാണുന്ന വെള്ളത്തിൽ കാണുന്ന ബാക്ടീരിയ കണ്ടന്റ് ഒന്നും തന്നെയും ഇക്കോളി കണ്ടന്റ് ഒന്നും തന്നെയും വെള്ളത്തിൽ ഇല്ല എന്നുള്ളതും തെളിഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശ്രമങ്ങൾക്കുപരിയായി ഒരു പ്രദേശത്തെ ജനങ്ങളുടെ കൂട്ടായ പരിശ്രമങ്ങളാണ് ഇത്തരത്തിൽ ഉണ്ടാകേണ്ടത്. മേൽക്കൂരകളിലല്ലാതെ ഭൂമിയിൽ നേരിട്ട് പതിക്കുന്ന വെള്ളം കുത്തിയൊലിച്ചു പോകാതെ തടഞ്ഞു നിർത്തി ഉപയോഗപ്പെടുത്തേണ്ടതും ഏറെ ആവശ്യമാണ്. ശക്തിയായ മഴ വളരെ കുറഞ്ഞ സമയത്തേക്ക് പെയ്യുമ്പോൾ മണ്ണിലേക്ക് ഇറങ്ങുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഒഴുകിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തെ നമുക്ക് മഴവെള്ള സംഭരണ കുളങ്ങൾ നിർമ്മിച്ച് അതിനകത്ത് സംഭരിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ചിറകളോ ചെറിയ ചെറിയ കുളങ്ങളോ ഒക്കെ ഉണ്ടാക്കി മഴവെള്ളത്തെ പരമാവധി കെട്ടി നിർത്താൻ അനുവദിക്കുകയാണെങ്കിൽ അത്രയും വെള്ളം ഭൂമിയുടെ അടിയിലേക്ക് താഴ്ന്നിറങ്ങുകയും അത് ഭൂഗർഭ ജലവിധാനത്തിന് മുതൽക്കൂട്ടാകുകയും ചെയ്യും. ഒരു കാലത്ത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന വിവിധതരം കുളങ്ങളും ചിറകളുമെല്ലാം ഇന്ന് നാശോന്മുഖമാവുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്തിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ധാരാളം കുളങ്ങളും ചിറകളുമെല്ലാം ഉണ്ടായിരുന്നു. തലക്കുളങ്ങൾ, അതിന് താഴെയുള്ള ചെറിയ കുളങ്ങൾ, ഇങ്ങനെ പല തട്ടുകളിലായിട്ട് നമ്മളുടെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് കുളങ്ങളുണ്ടായിരുന്നു. നമ്മളുടെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ വികസനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ കുളങ്ങൾ പലതും നികത്തിപ്പോവുകയും അവിടെയെല്ലാം കെട്ടിടങ്ങളും മറ്റും വച്ച് നമ്മൾ ശരിയായ രീതിയിലല്ലാത്ത വികസനം കൊണ്ടുവരികയും ചെയ്തു. മഴവെള്ള സംഭരണത്തിന് വേണ്ടി ഉള്ള ഉത്തമ മാതൃകകളായ കുളങ്ങളെ സംരക്ഷിക്കുകയും പണ്ട് നികത്തി പോയ കുളങ്ങളെ വീണ്ടും പുനരുദ്ധരിക്കുകയും ചെയ്യുന്നത് ഇനിയും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലാണ്. വിവിധ ഏജൻസികളുടെ പ്രവർത്തന ഫലമായി പല കുളങ്ങളും പുനരുദ്ധരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊരു തലക്കുളമാണ്. നമ്മളുടെ കൃഷിഭൂമിയിലേക്ക് കൃഷി ജലസേചനത്തിന് ആവശ്യമുള്ള വെള്ളം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കുളമാണ്. ഇത് ജീർണിച്ച് കേടായി കിടക്കുന്ന കുളം സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടുകൂടി പുനരുദ്ധരിച്ചിരിക്കുന്നതാണ്. ഏതാണ്ട് 70 ലക്ഷം ലിറ്റർ വെള്ളം ഇതിനകത്ത് സംഭരിക്കാൻ കഴിയും. വേനൽക്കാലത്ത് വറ്റാത്തൊരു കുളമാണ് ഇത്. നമുക്ക് മഴവെള്ള സംഭരണത്തിനുള്ള ഒരു നല്ല മാതൃകയായിട്ട് കൊണ്ടുവരാവുന്നതാണ്. വലിയ കുളങ്ങളോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ കൃഷിയിടങ്ങളിൽ ഒരുക്കുന്ന ചെറിയ കുളങ്ങളും പ്രാധാന്യമർഹിക്കുന്നു. ഒരു ചെറിയ കുളം അഥവാ സങ്കൺ പോണ്ട് എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണുന്നത്. ഈ 2 സെൻറ് ഉള്ള ഒരു കുളം നിർമ്മിക്കുന്നതിന് 30,000 രൂപയോളം മാത്രമാണ് ചിലവ് വരുന്നത്. വലിയ കുളങ്ങൾ നിർമ്മിക്കുമ്പോൾ ലക്ഷങ്ങൾ ചിലവാകുമ്പോൾ അത്രയും ചിലവ് ചെയ്ത് നിർമ്മിക്കാൻ പറ്റാത്ത തരങ്ങളിൽ ഇതുപോലുള്ള ചെറിയ കുളങ്ങൾ ഇതിനാകെ വേണ്ടി വരുന്നത് 2 സെൻറ് സ്ഥലമാണ്. ഏകദേശം 8 മീറ്റർ നീളവും 8 മീറ്റർ വീതിയും 5 മീറ്ററോളം താഴ്ചയുമുള്ള കുളം. ഇങ്ങനെയുള്ള ചെറിയ കുളങ്ങൾ അടുത്ത് പരമാവധി സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്നത് വളരെയധികം ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിന് വളരെയധികം സഹായിക്കുന്നതാണ്. പുനരുദ്ധരിക്കപ്പെടുന്ന കുളങ്ങൾ കൈത്താങ്ങൊരുക്കുന്നത് നിരവധി ഗ്രാമങ്ങൾക്കും കർഷകർക്കുമാണ്. ഈ സ്ഥലത്ത് പുതിയ കുളം നിർമ്മിച്ചു. പഞ്ചായത്ത് വഴിയാണ് നമുക്ക് നിർമ്മിച്ച് തന്നത്. ഞങ്ങൾക്കൊരു 10 ഏക്കർ കൃഷിയിൽ ഞങ്ങൾക്ക് 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് ഇത് നനയ്ക്കാൻ പറ്റി. അതുവരെ നെൽകൃഷി ഞങ്ങൾക്ക് നന്നായിട്ട് കിട്ടി. ആ വാഴകളും മറ്റേ പച്ചക്കറിയും ഞങ്ങൾ ഇതിന്നാണ് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷി തിരിച്ചു പിടിക്കുന്നതോടൊപ്പം തന്നെ ചുറ്റുമുള്ള കിണറുകളിലേക്കും ഇതിൻ്റെ നേട്ടമെത്തുന്നു. ഈ കുളം വന്നതിന് ശേഷം ഈ അടുത്തുള്ള കിണറുകളുണ്ടല്ലോ, അതിലെല്ലാം വെള്ളം സാധാരണഗതിയിൽ കിളം വറ്റാറില്ല. ഇപ്പോൾ മഴവെള്ള സംഭരണ കുളങ്ങൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ശുദ്ധജലത്തിൻ്റെ ആവശ്യം നിറവേറ്റുകയും അതോടൊപ്പം അനേകം കോടി ലിറ്റർ വെള്ളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനും അത് ഭൂഗർഭ ജലവിധാനത്തിന് മുതൽക്കൂട്ടാകുന്നതിനും സഹായിക്കുന്നു. കേരള കാർഷിക സർവകലാശാല തൃശ്ശൂരിലെ ആസ്ഥാനത്ത് മഴവെള്ള സംഭരണത്തിൽ നിരവധി മാതൃകകൾ ഒരുക്കിയിട്ടുണ്ട്. 50,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ഒരു മഴവെള്ള സംഭരണിയാണിത്. ഇതിൽ നിന്നും ഓവർഫ്ലോ വരുന്നത് കൂടുതൽ വായി വരുന്ന വെള്ളത്തെ പൈപ്പ് വഴി പുറത്തേക്ക് കടത്തി ചാല് വഴി ഒഴുക്കി താഴെയുള്ള ഒരു മഴവെള്ള സംഭരണ കുളത്തിലേക്കാണ് എത്തിക്കുന്നത്. ഈ കെട്ടിടത്തിൽ ഇപ്പോൾ 4,000
സ്ക്വയർ ഫീറ്റാണ്. ഈ മേൽക്കൂരയിൽ നിന്നും ഒരു വർഷം 864,000 ലിറ്റർ വെള്ളം സംഭരിക്കാൻ കഴിയും. അത് ഇവിടെ സംഭരിക്കുന്നത് 50,000 ലിറ്റർ നേരിട്ട് ഉപയോഗിക്കുന്നതിന് സംഭരിക്കുന്നു, ബാക്കി വരുന്ന ഏതാണ്ട് 800,000 ലിറ്റർ വെള്ളത്തെ നമ്മൾ ഒരു സംഭരണ കുളത്തിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. മേൽക്കൂര മഴവെള്ളവും നേരിട്ട് പെയ്യുന്ന മഴയും കൊണ്ട് വർഷം മുഴുവൻ സമൃദ്ധമാണ് ദേശീയപാതയ്ക്ക് അരികിലുള്ള പ്രകൃതിദത്തമായ ഈ കുളം. ഏറ്റവും നല്ല ഒരു മഴവെള്ള സംഭരണ കുളത്തിനുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത്. ഏകദേശം 1 കോടി ലിറ്ററോളം വെള്ളം സംഭരിക്കാവുന്ന ഒരു കുളമാണിത്. കാർഷിക സർവകലാശാല ക്യാമ്പസിലെ മുഴുവൻ കുടിവെള്ള ആവശ്യവും നിറവേറ്റുന്നത് മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ കുളം തന്നെയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനത്ത് പ്രധാന കവാടത്തിന് തൊട്ടടുത്തുള്ള ശുദ്ധജല സംഭരണ കുളമാണിത്. മഴവെള്ളം ഒഴുകിപ്പോകുന്നത് പാഴാക്കാതെ സംഭരിച്ചു നിർത്തി എങ്ങനെ ഫലപ്രദമായിട്ട് ശുദ്ധജലമായി കുടിവെള്ളത്തിനായി ഉപയോഗിക്കാമെന്നുള്ളതിനുള്ള ഒരു ഉത്തമ മാതൃകയാണ് ഈ കുളം. 1,25,00,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ഈ കുളം സർവകലാശാല ക്യാമ്പസിൽ ശുദ്ധജലത്തിനുള്ള ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നതിന് പര്യാപ്തമാണ്. തിരച്ചീന രീതിയിലുള്ള സാൻഡ് ഫിൽറ്ററുകൾ സജ്ജമാക്കി പരാജയപ്പെടുന്ന ട്യൂബ്വെല്ലുകൾ വഴി ഭൂഗർഭ ജലപോഷണം സാധ്യമാക്കുന്നതിനുള്ള മാതൃകയും കാർഷിക സർവകലാശാലയിലുണ്ട്. നമ്മുടെ നാട്ടിൽ ധാരാളം ട്യൂബ്വെല്ലുകൾ കുഴിക്കുന്നുണ്ട്, അത് പലതും പരാജയമാകാറുണ്ട്. ഈ പരാജയപ്പെടുന്ന ട്യൂബ്വെല്ലുകൾ അതുപോലെ ഉപേക്ഷിച്ച് പോവുകയാണ് പതിവ്. എന്നാൽ അത്തരം ട്യൂബ്വെല്ലിലൂടെ അവിടുത്തെ മണ്ണിൻ്റെ ഘടന അനുയോജ്യമാണെങ്കിൽ ധാരാളം മഴവെള്ളത്തെ മണ്ണിനടിയിലേക്ക് നമുക്ക് കടത്തിവിടാൻ കഴിയും. ഒഴുകി വരുന്ന മഴവെള്ളത്തെ അരിച്ച് ശുദ്ധമാക്കുന്നതിന് വേണ്ടി ഒരു തിരച്ചീന അരിപ്പ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ഫിൽറ്ററാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒഴുകി വരുന്ന മഴവെള്ളം ആദ്യം ഒരു സെഡിമെൻറ്റ് സെറ്റിലിംഗ് ടാങ്കിലേക്ക് വീഴുന്നു, മണ്ണും പൊടിയെല്ലാം അവിടെ അടിഞ്ഞ് ഒഴുകി വരുന്ന വെള്ളം ഒരു ചരൽ നിറച്ച അരിപ്പയിലൂടെ പോകുന്നു, വീണ്ടും കരി നിറച്ച അരിപ്പയിലൂടെ വരുന്നു, അത് കഴിഞ്ഞ് മണൽ, വീണ്ടും ചരൽ. ഇങ്ങനെ ഒരു സാൻഡ് ഫിൽറ്ററിന് വേണ്ട എല്ലാ ലെയറുകളും തിരച്ചീനമായി ഇവിടെ അടുക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒഴുകി വരുന്ന ശുദ്ധമായ വെള്ളം ആ ട്യൂബ്വെല്ലിൻ്റെ പൈപ്പിൽ സുഷിരങ്ങളിട്ട് ട്യൂബ്വെല്ലിന് ചുറ്റും ഒരു ടാങ്ക് നിർമ്മിച്ച് അതിലേക്കാണ് സംഭരിക്കുന്നത്. ഈ ടാങ്കിൽ ശേഖരിക്കുന്ന ശുദ്ധജലം ട്യൂബ്വെല്ലിലെ പൈപ്പിലിടുന്ന സുഷിരങ്ങൾ വഴി ഭൂമിയിലേക്ക് ഇറക്കാം. ഭൂഗർഭ ജലപോഷണത്തിനായി കൃഷിയിടങ്ങളിൽ പ്രാവർത്തികമാക്കാവുന്ന നല്ല മാതൃകകളാണ് മഴക്കുഴികളും കോണ്ടൂർ ട്രഞ്ചുകളും. ഒഴുകിപ്പോകുന്ന മഴവെള്ളത്തെ മണ്ണിനടിയിലേക്ക് താഴ്ത്തി ഭൂഗർഭ ജലത്തിലേക്ക് മുതൽക്കൂട്ടാനുള്ള ഏറ്റവും നല്ലൊരു മാതൃകയാണ് മഴക്കുഴികൾ. 2 അടി നീളവും 2 അടി വീതിയിലും 2 അടി താഴ്ചയിലുമുള്ള മഴക്കുഴികളാണെങ്കിൽ 1 ഹെക്ടറിൽ 280 മഴക്കുഴികൾ കുഴിക്കാവുന്നതാണ്. അതായത് 1 സെന്റിൽ 1 മഴക്കുഴി എന്നുള്ള അളവിലാണ് കുഴിക്കുന്നത്. ഇത് 1 വർഷത്തിൽ ഏതാണ്ട് 50 m³ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാൻ വേണ്ടി സഹായിക്കുന്നു. 50 m³ 50,000 ലിറ്റർ വെള്ളം. വലുപ്പമുള്ള കൃഷിസ്ഥലങ്ങളാണെങ്കിൽ നീളത്തിലുള്ള ട്രെഞ്ചുകൾ എടുക്കാവുന്നതാണ്. അതിന് കോണ്ടൂർ ട്രെഞ്ച് എന്നും പറയാവുന്നതാണ്. 1 ഹെക്ടറിൽ ഏതാണ്ട് 150 ട്രെഞ്ചുകളാണ് എടുക്കുന്നത്. മഴക്കുഴികൾ നിർമ്മിക്കുമ്പോൾ ചില അടിസ്ഥാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ചരിവിന് കുറുകെയാണ് ഈ മഴക്കുഴികൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ചരിവിന് അനുകൂലമായിട്ട് എടുക്കാൻ പാടില്ല. അതുപോലെ 2 മഴക്കുഴികളുടെ ഇടയിൽ വരുന്ന നടുവിൽ വരുന്ന ഭാഗത്ത് വേണം അതിനടുത്ത നിരയിലുള്ള മഴക്കുഴികൾ എടുക്കേണ്ടത്. മഴക്കുഴി എടുക്കുമ്പോൾ കിട്ടുന്ന മണ്ണ് ഈ മഴക്കുഴിയുടെ താഴ്ഭാഗത്തായിട്ട് നിരത്തി കഴിയുന്നതും അവിടെ ഉറപ്പിച്ച് നിർത്തേണ്ടതാണ്. മഴവെള്ളം കുത്തിയൊഴുകി വരുമ്പോൾ മണ്ണൊലിപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. 1 മഴ കഴിയുമ്പോൾ മഴവെള്ളവും ഒഴുകി വരുന്ന മണ്ണും ഈ കുഴിയിൽ വീഴും, കുഴി നിറഞ്ഞ് വരും. വീണ്ടും അടുത്ത മഴയ്ക്ക് മുമ്പായിട്ട് ആ കുഴിയിലെ മണ്ണ് മാറ്റുകയോ അല്ലെങ്കിൽ ആ നിറഞ്ഞ കുഴി അങ്ങനെ വിട്ടിട്ട് അടുത്ത വേറെ കുഴികൾ എടുക്കുകയോ ചെയ്യാവുന്നതാണ്. വ്യക്തിഗതമായും കൃഷിയുടെ അടിസ്ഥാനത്തിലും ചെയ്യുന്ന മഴവെള്ള സംരക്ഷണ മാർഗങ്ങൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ പ്രയോജനപ്പെടണമെങ്കിൽ അവ നീർത്തട അടിസ്ഥാനത്തിലായിരിക്കണം. കാർഷിക സർവകലാശാല ഒരുക്കിയിട്ടുള്ള ഈ മാതൃകയിൽ നിന്നും ഒരു നീർത്തടത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഈ നീർത്തടത്തെക്കുറിച്ച് കുട്ടികൾക്കും കർഷകർക്കും ജനങ്ങൾക്കുമെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു നല്ല മാതൃകയാണ്. ഒരു നീർത്തടത്തിൽ എന്തെല്ലാം ഉണ്ടാകാം അല്ലെങ്കിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ളത് ഈ മാതൃകയിലൂടെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. ഒരു പ്രദേശത്ത് പെയ്യുന്ന വെള്ളം മുഴുവൻ ഒരു പൊതുവായ സ്ഥലത്തേക്ക്
ഒഴുകിയെത്തുന്ന പ്രദേശത്തെയാണ് നീർത്തടം എന്ന് പറയുന്നത്. ഭൂപ്രകൃതി അനുസരിച്ച് നമ്മുടെ മണ്ണും വെള്ളവുമെല്ലാം മഴ പെയ്തു കഴിഞ്ഞാൽ ഒഴുകിപ്പോകുന്നത് അതിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിച്ച് മണ്ണിൽ താഴ്ത്തി ഇറക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് നീർത്തട അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത്. മഴവെള്ളം വിവിധ ജലസംരക്ഷണ മാർഗങ്ങളിലൂടെ ഈ ഒരു നീർത്തടത്തിൻ്റെ ചെരിവിനനുസരിച്ച് മൂന്ന് തലങ്ങളിലായി പല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ജലത്തിനൊപ്പം തന്നെ മണ്ണും സംരക്ഷിക്കാൻ സാധിക്കും. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഭൂപ്രകൃതിക്കനുസരിച്ച് വ്യത്യസ്തമായ കൃഷിരീതികളും ജലസംരക്ഷണ മാർഗങ്ങളുമാണ് ഓരോ പ്രദേശങ്ങളിലും അവലംബിക്കേണ്ടത്. ഒരു പ്രദേശത്തെ ഒരേ ഹൈറ്റിലുള്ള പ്രദേശങ്ങൾ വിവിധ ഭാഗങ്ങളായി തിരിച്ച് ആ ഒരേ ഹൈറ്റിൽ കൃഷി ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കോണ്ടൂർ ഫാമിംഗ്. ഇത് സാധാരണ ചെയ്യുന്നതിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ വെള്ളം മണ്ണിൽ ആഴ്ന്നിറങ്ങാൻ സഹായിക്കും. തട്ടുതട്ടായിട്ടുള്ള കൃഷി ചെയ്യുക, ചരിവിന് കുറുകെയുള്ള കോണ്ടൂർ ചാലുകൾ ഉണ്ടാക്കുക, കോണ്ടൂർ ബണ്ടുകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക, ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ നിരന്തര അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയും. ജലദൗർലഭ്യത്തിൽ നിന്നും വരൾച്ചയിൽ നിന്നും രക്ഷ നേടാൻ പ്രകൃതിക്കിണങ്ങിയതും ശാസ്ത്രീയവുമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കൂട്ടായ പരിശ്രമം ഉണ്ടാവണം. പെയ്യുന്ന വെള്ളത്തെ അതാതിടത്ത് തന്നെ പരമാവധി താഴ്ന്നിറങ്ങാൻ അനുവദിക്കുക എന്നുള്ളതാണ്. കോൺക്രീറ്റ് പാകിയ മുറ്റങ്ങളും തോടുകളും ഓടകളും എല്ലാം നമ്മളുടെ വെള്ളത്തെ എത്രയും പെട്ടെന്ന് ഒഴുകി കടലിലെത്തിച്ചേരാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. പകരം നമ്മളുടെ കൃഷിയിടങ്ങളിൽ മഴക്കുഴികൾ നിർമ്മിച്ചും മേൽക്കൂരയിൽ വീഴുന്ന വെള്ളത്തെ സംഭരിച്ചും ഭൂമിയുടെ അടിയിലേക്ക് താഴ്ത്തിയിറക്കി ഭൂഗർഭ ജലവിധാനത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നതിനും കഴിഞ്ഞാൽ നമുക്ക് ഫലപ്രദമായി വരൾച്ചയെ നേരിടാൻ സാധിക്കും. ജലസംരക്ഷണ മാർഗങ്ങൾ പലപ്പോഴും നമ്മൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ബോധവാന്മാരാവുന്നത് ആ ഒരു ഡ്രൗട്ട് സിറ്റുവേഷൻ വരുന്ന സമയത്ത് മാത്രമാണ്. ഇത്തരത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ആവിഷ്കരിച്ച് പോകുന്നതിൽ മാത്രമേ നമുക്കൊരു ജലസുരക്ഷ നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയുള്ളൂ. ജലസുരക്ഷയെക്കുറിച്ചുള്ള മാനദണ്ഡങ്ങളും അത് എപ്രകാരം നമ്മൾ നടത്തിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു അവബോധം നമ്മളുടെ സമൂഹത്തിൽ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അതിലൂടെ മാത്രമാണ് നമുക്കൊരു ജലസുരക്ഷ നമുക്ക് ഉറപ്പുവരുത്താനാവുള്ളൂ.